മാന്തിച്ചിരിക്കാതെ ഓരോന്നും അടിക്ക്. ഞങ്ങളെ കണ്ട് കമ്പനിയോടെ വന്നാലോ തോന്നണോ സുന്ദർജി? ഈ സൈസ് ചെയ്ത് ഞങ്ങളോട് കണ്ടായിരുന്നു. നീ ഇപ്പോഴും അത് പറഞ്ഞോണ്ടിരിക്കണോ? നീ ഒന്നും ടെൻഷൻ ആകാതെ വിട്. ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മള് ഈ വല്ല രാജ്യത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഗതി വന്നേക്കണേ. നിങ്ങൾ ആ വാടകയിൽ ഞങ്ങൾ ഇന്ന് തന്നെ വേറെ വീട് നോക്കുക. സുന്ദർജി പറ, ആ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്നതുകൊണ്ട് പറയാം, ആ വീടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നറിയില്ല, ഒരു ചരിവുണ്ട്. നീയൊക്കെ ഇത് ഏത് ലോകത്താണോ ജീവിക്കണേ? വിവരം കിട്ടാൻ ഇങ്ങോട്ട് കേറ്റിവിട്ടവരെ പറഞ്ഞാൽ മതിട്ടോ. കണ്ട പ്രേതാതെയുള്ള വീടുന്ന് നമ്മളെ ഏമാത്താൻ നോക്കിയിട്ട് കുറ്റം നമുക്കല്ലേ? ചേർക്കാ കൂടെ കരുതി കള്ളൊഴിച്ച് കരുതി തലേക്കറിയാൻ നോക്കല്ലേ? സുന്ദർജി, നിങ്ങൾ നമ്മളെ വല്ലാത്ത റിസ്കിലൊക്കെ പെട്ടിട്ടിരിക്കുന്നു. നിങ്ങൾ തന്നെ പറ ആ വീണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ മക്കളെ, ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയ റിസ്ക്കാണ്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കയറി പോകുന്നത് അത് അതിനേക്കാളും വലിയ റിസ്ക്. എടാ ഏത് കാര്യത്തിനും റിസ്ക് മസ്റ്റാണ്. പിന്നെ ഈ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, പിന്നെ നീയൊക്കെ ഇങ്ങോട്ട് എന്തിനാ ഉണ്ടാക്കിയേ? എടാ നാട്ടിൽ തന്നെ നിന്ന് വല്ല വാഴക്കൃഷിയോ മത്സ്യകൃഷിയോ ചെയ്താൽ പോരായിരുന്നു. എടാ ഇപ്പോഴൊക്കെ ഈ തിലോപ്പിയായി മലേഷ്യൻ മുളകളുണ്ടല്ലോ, വലിയ ഡിമാൻഡാണ്. 3 മാസം കൊണ്ട് വിളവെടുക്കാം. പിന്നെ ഒരു കാര്യം, നേരെ വണ്ണം തീറ്റ കൊടുക്കാതെ 2 മാസം വിളവെടുക്കാൻ പോയിട്ട് സുന്ദർജി പറ്റിച്ചു ഏമാത്തി എന്ന് പറഞ്ഞ് എന്നോട് വന്നേക്കരുത്. നിന്റെ ഒക്കെ ഇമാതിരി പോഴത്തരത്തിനൊന്നും മറുപടി വേണ്ട ആവശ്യം എനിക്കില്ല. എന്നാലും പറയാം, ആ വീടിന് ഒരു കുഴപ്പമില്ല. നിന്നെയൊക്കെ നല്ല രീതിയിൽ ആരാണ് പറ്റിച്ചിട്ടുണ്ട്? ആരാന്ന് പറഞ്ഞോ, ഇപ്പൊ വിളിച്ചു. ആരാണ് പറഞ്ഞേ, എന്താണ് പറയുന്നതൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ച ഉത്തരം പറ, എന്താണ് ആ ഡേറ്റ്? 1977 എന്താണ് സംഭവം? പാട്ടിയുടെ മുറി, പാട്ടിയുടെ ഭിത്തി, പാട്ടിയുടെ പടം, അതിന്റെ പുറകിൽ അവരെന്തേലും കുത്തി വരച്ച് വെച്ചെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ പെട്ടെന്നുള്ളൊരു അറേഞ്ച്മെന്റ് ആകണം, വൃത്തിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് സത്യം. അതിനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ പാടകളും ഉണ്ടാക്കി തന്നെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു വർഷം വിദ്യയിൽ എഴുതിച്ചെങ്കിലും എന്താ കുഴപ്പം? എടാ ഒരു 8-ഓ 10-ഓ ഡോളർ കൊടുത്ത് ഒരു വെള്ള പെയിന്റ് അങ്ങ് വെച്ച് അടിക്കണം. ഇപ്പൊ നിങ്ങൾ ഇത് അടി. അതെല്ലാം സമ്മതിച്ചു, ഞങ്ങൾ കുറച്ച് അല്ല കുറച്ച് കാര്യങ്ങൾ കേട്ടു. അതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? എന്ത് കഥ? പാട്ടിന്റെ മോള് വന്ന കഥ. പാട്ടിന്റെ മോള് വന്ന കഥ. എന്തൊക്കെ മഹാബാബയുടെ ദുഷ്ടന്മാരെ പറഞ്ഞു കൊണ്ടേ? ഞങ്ങൾ പറഞ്ഞോണ്ടാകണോ? ഓരോന്ന് കാണോ കേക്കോ ചെയ്യണോണ്ട് തന്നെ ഞങ്ങള് പറഞ്ഞേ. എന്റെ മക്കളെ, ആ പാട്ടിക്ക് പണ്ടങ്ങാണ്ട് ഇച്ചിരി പെയിന്റ് അടി കമ്പൗണ്ടായിരുന്നു, അതിന്റെ പേരിൽ അങ്ങനെ കുത്തി വരച്ച് വെച്ചേക്കലായിരിക്കും. അതിനൊക്കെ നീ കൊണ്ട് കൊലക്ക് കൊടുത്തല്ലോടാ. ആർട്സ് ആർട്സ്. എടാ ആ തള്ളയുടെ കെട്ടിയവൻ 1977 എന്തോ പൊട്ട ബുദ്ധി ഒന്ന് തൂങ്ങി വെച്ചതാണ്. അതിന്റെ ഓർമ്മ പുതുക്കെല്ലാം ഞാനും പുള്ളിക്കാരത്തി എഴുതി വെച്ചേക്കണതായിരിക്കും. ആ പാവം മോളേം വെച്ച് ഒറ്റയ്ക്ക് എന്ത് കഷ്ടപ്പെട്ടാ ജീവിച്ചെന്ന് അറിയാം. അല്ല അതെന്തിനാ പുള്ളി തൂങ്ങി വരച്ചേ? ആർക്കറിയാം, ആ പുള്ളിക്കാരൻ എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് അവിടെ താമസിച്ചാണല്ലോ അലക്സും റോസിയും. നമുക്ക് അലക്സ് വിളിച്ചു. കുഞ്ഞോനെ, നീ അലക്സ് വിളിച്ചു വരാൻ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഞാൻ റോസിനെ വിളിക്കാം. കൊച്ചിനെ എടുക്കാൻ പറഞ്ഞാൽ കൊച്ചിനെ എടുക്കണം, അല്ല കൊച്ചിനെ തള്ള എടുക്കാൻ നിൽക്കണ്ട. നിന്നെയൊക്കെ പറ്റിച്ചേ പച്ചരി വാങ്ങേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഈ കുഞ്ഞുവിന്റെ വാടക മേടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടേ കൊടുത്ത് തള്ളേനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് അമ്മച്ചി എന്ന് ചോദിച്ചിട്ടാ അടുത്ത ദിവസം നിന്നെയൊക്കെ പറക്കാനായിട്ട് എയർപോർട്ടിലോട്ട് ഉണ്ടാക്കിയത്. എന്നെ പറ്റിയേ നാട്ടിൽ അന്വേഷിച്ചാ മതി. എടാ ആനയ്ക്കുള്ള തറവാട്ടില് അന്തസ്സൂട്ടുള്ള ഒരു പരിപാടിക്കും ഈ സുന്ദര പൊതുവളം നിൽക്കില്ല. അപ്പൊ സുന്ദർജി പാട്ടിനെ കണ്ടായിരുന്നു അപ്പേ? എടാ കുട്ടാ, നീ എവിടെ കൊണ്ടാടാ കേക്കണേ? എല്ലാരും കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം, ആ പാട്ടി ജീവനോടെ ഉണ്ട്. 2 ദിവസം മുമ്പ് അവരുടെ മോളുടെ വീട്ടിൽ വെച്ചാൽ കണ്ടാ ചത്തു എന്നൊരു റിപ്പോർട്ട് ദേ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച 9:47 എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നീയൊക്കെ വീട് വിട്ട് വയ്ക്കും. പക്ഷെ വാടക അതങ്ങ് മറന്നേക്ക്. പിന്നെ എന്തെങ്കിലും ബോധോദയം വന്നിട്ടുണ്ടെങ്കിൽ ഓരോന്ന് അടിക്കാം. ദേ പൊറോട്ടയുണ്ട്, ബീഫുണ്ട്, ഇനിയിപ്പോൾ ചിൽഡ് ബീർ ആണെങ്കിൽ കത്തിരിപ്പുണ്ട്. ഒന്നിച്ചില്ല നമുക്ക് ഓരോ നടിച്ച് പിരിഞ്ഞല്ലോ. കുഞ്ഞുവിന് വിവരമുണ്ട്. അല്ലെ തന്നെ ഇത്രയും വിലപിടിപ്പുള്ള മദ്യം നിനക്കൊക്കെ വാങ്ങി ചൂത്തി തരാനേ എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല. വെറും മലയാളി സ്നേഹം. ആ ഞാൻ നിന്നെയൊക്കെ ഏമാത്തി എന്ന് പറഞ്ഞു കളഞ്ഞല്ലോടാ. കരയിപ്പിക്കല്ലേ സുന്ദർജി, വിവരക്കേട് കൊണ്ട് പറഞ്ഞല്ലേ. ചെറി മാത്രം എന്താ അടിക്കാതിരിക്കുന്നത്? നിനക്കിതുവരെ എന്നെ വിശ്വാസമായില്ലല്ലേ.
അവനൊന്നും അടിക്കില്ലേ, അവൻ ഉള്ളി പനങ്ങളില് പനങ്ങളിൽ എന്നാണ് അതിന്റെ ഒരു കുഴപ്പം? എന്താ കുഴപ്പം, അടിപൊളിയല്ലേ? എടാ മോനെ, വെയില് കൊള്ളാതെയും മഴ നനയാതെയും തേനീച്ച കയറാതെയും പൊതിഞ്ഞു നല്ല ഫ്രഷ് പനം പോലെ അതിന്റെ കതിർപ്പ് ഒരു 11 ദിവസം പന കയറി തിരുമി 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 കൊടുത്ത് ഊറ്റെടുക്കാനുള്ള തേന്തുള്ളി വരിക്കച്ചക്കപ്പഴത്തിന് രുചിയുള്ള പനങ്ങളുണ്ടല്ലോ, നീ പറഞ്ഞ എത്ര സ്കോച്ച് തുലാഭാരം നടത്തിയാലും പനങ്ങളിനെ തട്ടിത്താണ് തന്നെ ഇരിക്കും. സുന്ദർജി, നിങ്ങൾ തന്നെ പറ, ഈ തെളിഞ്ഞ സ്കോച്ചാണോ പനങ്ങളിലാണോ പറ്റ? രണ്ടുമല്ല. അവൾ എനിക്കിട്ട് പണിയാണല്ലേ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണെന്നറിയോ? സമയാസമയം വാടക തരുന്ന എന്റെ അഹങ്കാരം. രണ്ടു ദിവസം മുമ്പ് നിങ്ങളത് പരിചയപ്പെടുത്താൻ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞു? സൗകര്യമില്ല. സൗകര്യമില്ല എന്ന് എന്നിട്ട് ഇപ്പൊ എനിക്ക് പുറകെ നിന്നിട്ട് പണിയാ അവള്. പറഞ്ഞിണ്ടാക്കിയോ? നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അവക്കിട്ട് പണി ഞാൻ കൊടുക്കാം. അവള് നമുക്ക് വറുത്തുക്കോരണം സുന്ദർജി. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വില കൂടിയ മദ്യത്തിൽ നിന്ന് എനിക്ക് തരുമോ? അല്ല, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ എന്റെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നു. പോണേ, അവന്റെ ഒരു വീടും വാടകമാരും. കൈകേട്ടതൊക്കെ മൂക്കുമ്പോട്ട് അടിച്ച് കഴിഞ്ഞ രണ്ടുനിന്ന് നാടനാട്ടില്ലേ? ഏത് നേരത്താണോ അമ്മയോട് അറിയത്തിരിക്കാൻ തോന്നിയത്? ഒന്ന് നടത്തലേ, ഫസ്റ്റ് എപ്പിസോഡോട്ട് തുടങ്ങിയാണല്ലോ ഇതെല്ലാം. റോസിയുടെ നമ്പറാന്ന് മനസ്സിലായി. അതിനിപ്പോ ഞാൻ വല്ലതും പറയാൻ സമാധാനം കിട്ടുന്നല്ലേ? എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള, എനിക്ക് അവളോടെ പറയാനുള്ള. നീ പറയണ, നീ പറഞ്ഞ കറക്റ്റാ, ഞാൻ പറഞ്ഞ ഇച്ചി കടുത്തോ. എന്നാലും എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇന്നലെ അവള് പറയുമ്പോ തോന്നി അതാ ശരി, ഇപ്പൊ ഇയാള് പറയുമ്പോ തോന്നി ഇതാ ശരി. ആര് പറഞ്ഞാണ് അവ ശരി? ഏയ് സുന്ദർജി, ഒന്നല്ല എന്തോ കാര്യമുണ്ട്. പുള്ളിക്കാരൻ ഇന്നലെ പാട്ടൊക്കെ കണ്ടെന്നല്ലേ പറഞ്ഞേ? പുള്ളി എന്താണ് രാവിലെയും കോരുന്നല്ലേ പറയണേ? എന്നാലും എനിക്ക് മനസ്സിലാകാത്ത അങ്ങ് ബേസ്മെന്റിൽ വേണം നമ്മൾ ഒഴിവാക്കിട്ട് അവക്ക് എന്ത് കിട്ടാനാവുന്നേ? നീ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഭയങ്കരമായിട്ടാണല്ലോ? അവക്കല്ലെങ്കിലും നമ്മൾ അത്രയും ഇങ്ങോട്ട് ബോധിച്ചിട്ടില്ലാന്ന് വന്ന ദിവസം തന്നെ ഒരുമാതിരി ജാടകം ആണേ. വെറുതെ അവളുടെ വാക്കിന് കേട്ടാ പറ സുന്ദർജിയുടെ മെക്കിട്ട് പോയി. അത് നീ അല്ലെങ്കിലും ഇത്തിരി ഓവറായിരുന്നു. എടാ എടാ, ഇവന്റെ അന്നത്തെ പെർഫോമൻസും പിന്നെ അവളുടെ കഥയൊക്കെ കേട്ടപ്പോ ഞാനങ്ങ് വിശ്വസിച്ചു പോയിന്നേ. ശരിയാ, ഇവ മാത്രല്ല പാട്ടി ഇറങ്ങി പോണ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞേ. പാട്ടി പോപ്പ് ഇവന്റെ ഒക്കെ വാക്കും കേട്ട് ഞാൻ എന്നെ പറഞ്ഞാതില്ലോ. അന്നേ പെട്ടെന്ന് വീടുള്ളൂ. സന്ദർഭത്തിന്റെ പാട്ട്
എല്ലാരും പിടിക്കണ്ട, എന്നെ പിടിക്കാൻ എനിക്കറിയാം. വീണതല്ല, അവളെ കഥമ തുറക്കിട്ട് തമ്പുരോട്ട് ഒന്ന് ഇളഞ്ഞിരിക്കണല്ലേ. നിങ്ങൾ വന്നെ എന്റെ വർത്തമാനം പറഞ്ഞിട്ടാണ്. നമുക്ക് അലക്സ് ബാങ്ക് വിളിച്ചാലോ. No way. Why not? Alex is gone. പണിക്ക് gone. ജെറി എന്നെ ഒന്ന് കൺട്രോൾ ചെയ്താണ്. ചെറുപ്പ കഴിയുന്നു. ആ വന്നോ? ഞാനവർക്ക് ഇന്നലെ തന്നെ സ്കൂട്ടായിരുന്നു. എവിടെ പോയി കിടക്കുവായിരുന്നു? നമ്മളൊന്ന് പുറത്തു പോയതാ. ആഘോഷം വരുന്നൊന്നും വന്നല്ലോ. ചെറുതായിട്ട് നിങ്ങളെന്നെങ്കിലും മസിൽ പിടിച്ചേക്കണേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഉണ്ട്, ഫുള്ള് പ്രശ്ന. എന്ത് പ്രശ്നം? നീയാ പ്രശ്നം. എന്താന്ന്? റോസി, നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നീ എന്തിനാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ? ഞാൻ എന്ത് പറഞ്ഞുണ്ടാക്കിയെന്ന്? ആ പാർട്ടിയുടെ കാര്യം. പാർട്ടി ഇപ്പോഴും ജീവനോടെ ആ ചോദിച്ചു. അതുകൊണ്ടല്ലേ നമ്മള് കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. എന്തോന്ന്? വല്ലതുണ്ടെങ്കിൽ മൗതുകി പറയണം. നേരെ തന്നെ പറഞ്ഞേ, അയാളെ നിങ്ങളെ വെടിപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്, അത്ര തന്നെ. ചേടാ, ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോ തുടങ്ങിയല്ലോ. നീ സുന്ദർജി ആയിട്ട് എന്താ പ്രശ്നം? പാവം സുന്ദർജി. അല്ലേ, എനിക്ക് പുള്ളിനോട് എന്താ? ഞാൻ നടന്ന കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ദേ പിന്നെ റോസി, നിന്റെ ഉടായ്പ പൊളിഞ്ഞു. സുന്ദർജി പൊളിച്ചു. അല്ലേ, എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാറിയിക്കോട്, ഞാൻ പൊളിച്ചു. ഒരു ഉത്തരം മുട്ടിയിട്ടില്ല, പണി കിട്ടുമ്പോ പഠിച്ചോളും. ആ ഞങ്ങൾ പഠിച്ചോളാം, ചേച്ചി ട്യൂഷൻ എടുക്കണ്ട. ഒന്ന് പോളെ വെക്കാ. അവളുടെ കള്ളക്കഥ വിളിഞ്ഞാൽ ചെറിയൊരു ചമ്മൽ ഉണ്ടാവും. അവളെ കാണുമ്പോ മുഖത്തൊരു കീ എക്സ്പ്രഷൻ ഉണ്ടാവും. അത് സാറല്ലേ നോട്ടെ, കുറച്ച് നേരത്തെ കിടന്ന് കുറച്ച് വെള്ളം കുടിപ്പിച്ചല്ലേ. അവളും അവളുടെ പാർട്ടി കൊലക്കേസും വേറെ സേതുരാമ ഏതോ. അതെ, കിടക്കാം. അലിയ, ചെറിയ വിഷമുണ്ട്. ഒരു മുട്ടണ സൗണ്ട് കേട്ടോ എണീറ്റേ. മുട്ടണ സൗണ്ടോ? നീ ഒന്ന് അടങ്ങിയില്ല, നമുക്ക് പോയി നോക്കിട്ട് വരാം. ഞാനൊന്നുമില്ല. Oh!